നമസ്കാരം ഞാൻ ഇവിടെ തന്നെയുണ്ട് വടക്കുന്നാഥൻ്റെ ക്ഷേത്രഭൂമിയിൽ കയറിക്കളിക്കാമെന്ന മോഹം ഒരു വ്യാമോഹമായി തന്നെ തുടരും മിസ്റ്റർ ടി എൻ പ്രതാപൻ ക്ഷേത്രഭൂമി എം പി ഫണ്ട് ഉപയോഗിച്ച് പൊതുഭൂമിയാക്കാൻ ദേവസ്വം അധികൃതരുമായി ചേർന്ന് നടത്തുന്ന കളി ഇവിടെ സ്വാഭിമാന ഹൈന്ദവർ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല നമുക്ക് നോക്കാം സ്വപ്ന സുരേഷിൻ്റെ അഭിഭാഷകൻ എന്ന നിലയിൽ ഇപ്പോൾ പിണറായി സർക്കാർ വേട്ടയാടാൻ ശ്രമിക്കുന്ന അഡ്വക്കേറ്റ് കൃഷ്ണരാജിൻ്റെ വാക്കുകളാണ് ഈ പറഞ്ഞത് ഞാൻ ഇവിടെ തന്നെയുണ്ട് എന്ന് പറയുമ്പോൾ കൊള്ളുന്നത് പിണറായിക്കാണെങ്കിലും ഇത് വിഷയം വേറെയാണ് ക്ഷേത്രഭൂമി കയ്യേറ്റത്തിനെതിരെ ശക്തമായ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന വ്യക്തിത്വമാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് റാസ്പുട്ടിൻ വിവാദം മുതൽ സ്വപ്നയുടെ അഭിഭാഷകൻ എന്ന നിലയിലുള്ള പോരാട്ടം വരെ പല ഘട്ടങ്ങളിലും കൃഷ്ണരാജ് വക്കീൽ ഭരണകൂടത്തിൻ്റെ നോട്ടപ്പുള്ളിയായിട്ടുണ്ട് നിയമമാർഗത്തിലൂടെയുള്ള സ്വപ്നയുടെ മുന്നേറ്റം തടയാൻ പിണറായി കണ്ടെത്തിയ കുറുക്കുവഴിയായിരിക്കും കൃഷ്ണരാജ് വക്കീലിനെ കേസിൽ കൊടുക്കുക എന്നത് അതുകൊണ്ടായിരിക്കാം മാസങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പേരിലുള്ള കേസെടുക്കൽ ഇതിൻ്റെ ഭാഗമെന്ന് വേണം കരുതേണ്ടത് എന്നാൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ പാർലമെൻറ്റിൽ സൂക്ഷിച്ചിരിക്കുന്ന നെഹ്റുവിൻ്റെയും ഗാന്ധിയുടെയും മറ്റ് ദേശീയ എല്ലാം ഛായാചിത്രങ്ങളിൽ തുടങ്ങി ഗുരുവായൂരപ്പൻ്റെ വാഹനം അടിച്ചുമാറ്റാനുള്ള ശ്രമം പരാജയപ്പെടുത്തുന്നതിൽ വരെയുണ്ട് ഈ അഭിഭാഷകൻ്റെ ബന്ധങ്ങൾ മഹാനായ ചിത്രകാരൻ രാജാ രവിവർമ്മയെ അറിയാത്തവർ ആരുമില്ല രാജാ രവിവർമ്മ വരച്ച ഛായാചിത്രങ്ങളാണ് ഇന്നും ഇന്ത്യൻ പാർലമെൻറ്റിനെ അലങ്കരിക്കുന്നത് രാജാ രവിവർമ്മയുടെ കൊച്ചുമകൻ ഡോക്ടർ രാമവർമ്മ കൃഷ്ണപ്രസാദ് എന്ന സ്വാതന്ത്ര്യസമര സേനാനിയുടെ കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ ഐ എൻ എയുടെ മെഡിക്കൽ വിഭാഗം മേധാവി ആ മേധാവിയുടെ മകളുടെ മകനാണ് കൃഷ്ണരാജ് വക്കീൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ സമരം നടത്തിയ രാജകുടുംബാംഗങ്ങൾ ഇന്ത്യയിൽ ഉള്ളൂ ഉത്തർപ്രദേശിലെ രാജ മഹേന്ദ്രപ്രതാപും കൃഷ്ണരാജ് വക്കീലിൻ്റെ മുത്തച്ഛനായ ഡോക്ടർ രാമവർമ്മ കൃഷ്ണപ്രസാദും കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ പഴശ്ശിരാജയ്ക്ക് ശേഷം ബ്രിട്ടീഷുകാരോട് സായുധ കലാപം നടത്തിയ രാജകുടുംബാംഗമാണ് രാമവർമ്മ കൃഷ്ണപ്രസാദ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ജയിൽ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ ഏഴു പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് അനീതിക്കെതിരെ നടത്തുന്ന പോരാട്ടങ്ങളിൽ ആ ക്ഷാത്രവീര്യവും ഈ പാരമ്പര്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചുളയിൽ രൂപം കൊണ്ട ദേശീയതയുമുണ്ട് ആറുമുളയെന്ന പൈതൃക ഗ്രാമം തകർത്ത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ അവിടെ വിമാനത്താവളം പണിയാനുള്ള പദ്ധതിക്ക് നടുവിൽ നെഞ്ചു വിരിച്ച് വട്ടം ചാടിയ ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരനൊപ്പം നിയമവിദഗ്ധനായി നിന്നത് അഡ്വക്കേറ്റ് കൃഷ്ണരാജായിരുന്നു വിമാനം ഇറക്കിയേ അടങ്ങൂ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് അന്ന് കോടതിയിൽ നിന്ന് കിട്ടിയത് ചില്ലറ പണിയല്ല കനത്ത തിരിച്ചടിയായിരുന്നു വിമാനത്താവളത്തിൻ്റെ റൺവേ നിർമ്മിക്കാൻ വന്ന അതേ കമ്പനി ആ ഒമ്പൻ കമ്പനിയെ കൊണ്ടുതന്നെ മണ്ണു മാന്തി ഇവർ നികത്തിയ തണ്ണീർത്തടം പുനഃസ്ഥാപിച്ച സംഘത്തിലെ അംഗമാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഗുരുവായൂർ ക്ഷേത്രത്തിന് കാണിക്കയായി ലഭിച്ച വാഹനം ചുളുവിലേക്ക് അടിച്ചെടുക്കാൻ നടന്ന ശ്രമത്തിന് പ്രധാന തടസ്സമായതും അഡ്വക്കറ്റ് കൃഷ്ണരാജായിരുന്നു അമർ മുഹമ്മദ് അലി എന്നയാൾക്ക് ചട്ടങ്ങൾ ലംഘിച്ച് വാഹനം ലേലം ചെയ്ത് നൽകിയ നടപടി കോടതി തടഞ്ഞു പുനർലേലത്തിന് വഴിയൊരുങ്ങി വെറും പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ആദ്യ ലേലം നടത്തിയ വാഹനത്തിന് പുനർലേലത്തിൽ ലഭിച്ചത് ഏകദേശം അര കോടിയോളം രൂപയാണ് എന്ന് നാം മനസ്സിലാക്കണം അധികമായി കിട്ടിയ ഇരുപത്തെട്ട് ലക്ഷം രൂപ ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കുന്നു എന്നാണ് നിയമ യുദ്ധത്തിന് ശേഷം അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഫേസ്ബുക്കിൽ കുറിച്ചത് റാസ്പുട്ടിൻ പോലുള്ള വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും ധർമ്മത്തിൻ്റെ പക്ഷത്തു നിന്ന് പോരാടി തിളക്കമാർന്ന വിജയങ്ങളാണ് ഈ അഭിഭാഷകനുള്ളത് നിയമത്തിൻ്റെ വഴിയിലുള്ള സ്വപ്നയുടെ മുന്നേറ്റത്തിൽ ഉന്നതന്മാർ അസ്വസ്ഥരാകുന്നതും ഭയക്കുന്നതും അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്ന പേര് സ്വപ്നയുടെ പോരാട്ടത്തെ നയിക്കുന്നതുകൊണ്ടാണ് സ്വപ്നയുടെ പോരാട്ടങ്ങൾക്ക് പിന്നിൽ ഏറ്റവും പുതിയ വെളിപ്പെടുത്തലുകൾക്ക് പിന്നിൽ ആർ എസ് എസ് ആണ് എന്ന് ഇടതുപക്ഷ ബുദ്ധിജീവികൾ ആരോപിക്കുന്നതും ഈ കൃഷ്ണരാജിൻ്റെ സാന്നിധ്യം എടുത്തുകാട്ടിക്കൊണ്ടാണ് പക്ഷേ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ആർ എസ് എസിൻ്റെയോ ബി ജെ പിയുടെയോ നേതാവല്ല എന്നു മാത്രമല്ല ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുമായിരുന്നു എന്നതാണ് വസ്തുത വെബ്ഡെസ്ക് തത്ത്വ ഇനൂസ്